നമസ്കാരം. ലേൺ ആൻഡ് പ്രാക്ടീസ് കർണാട്ടിക് മ്യൂസിക് എന്ന ഈ ചാനലിലെ റാഗ ക്യൂസിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് 5 രാഗങ്ങളാണ്. ഈ 5 രാഗങ്ങൾ ഒരു മീഡിയം ലെവലിലുള്ള രാഗങ്ങളാണ്, വലിയ ഈസി അല്ല, വലിയ ഹാർഡും അല്ല. അങ്ങനെയുള്ള 5 രാഗങ്ങളാണ് ഞാനിന്ന് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. ഈ 5 നിങ്ങൾക്കറിയുമെങ്കിൽ ആൻസർ കമൻറ്റിൽ എഴുതുക. രാഗ ക്യൂസ് 16 ഒരു വിജയിയെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാരണം അതിൻ്റെ മൊത്തം ആൻസർ ശരിയായിട്ട് ആരും പറഞ്ഞിട്ടില്ല. എങ്കിലും അരവിന്ദ് രാമചന്ദ്രൻ, അഭിഷേക് നായർ ഇവർ രണ്ടുപേരും ഒരു ഉത്തരം മാത്രം തെറ്റിയിട്ടുണ്ട്, ബാക്കിയെല്ലാം ശരിയായിരുന്നു. അപ്പോൾ ഇവരെ രണ്ടുപേരെയും നമ്മൾ വിജയികളായിട്ട് പ്രഖ്യാപിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്. ആദ്യത്തേത് ഒരു ഷാഡവ രാഗമാണ്. അതായത് 5 സ്വരം ഉള്ളതിനെ നമ്മൾ ഔടവ രാഗം എന്ന് പറയും. 6 സ്വരം ഉള്ളതിനെയാണ് ഷാഡവ രാഗം എന്ന് പറയുന്നത്. ഈ രാഗത്തിൽ മാൻഡലിൻ ശ്രീനിവാസ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു കൃതി അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ കോൺസേർട്ടിൽ വായിക്കാറുണ്ട്. അപ്പോൾ ഈ രാഗം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻ്റ് ചെയ്യുക. അടുത്ത രാഗം 27-ാമത് മേളകർത്ത രാഗമായ സരസാംഗിയിൽ ജന്യമായ ഒരു മനോഹരമായിട്ടുള്ളൊരു രാഗമാണ്. ഇതിൽ മുത്തുസ്വാമി ദീക്ഷിതർ കാമാക്ഷി ദേവിയെ സ്തുതിച്ചുകൊണ്ട് വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതി രചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും ക്ലൂ കൊണ്ട് തന്നെ ഈ രാഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഈ രാഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻ്റ് ചെയ്യുക. ഈ രാഗത്തിൻ്റെ ആരോഹണത്തിൽ 6 സ്വരവും തിരിച്ചു വരുമ്പോൾ 5 സ്വരവുമുള്ള ഒരു റെയർ ആയിട്ടുള്ള, അതായത് ഇങ്ങനെയുള്ള രാഗങ്ങൾ റെയറാണ്. അതായത് പോകുമ്പോൾ 5 സ്വരവും തിരിച്ചു വരുമ്പോൾ 6 സ്വരവുമുള്ള രാഗങ്ങളുണ്ട്. പക്ഷെ പോകുമ്പോൾ 6 സ്വരവും തിരിച്ചു വരുമ്പോൾ 5 സ്വരവുമുള്ളത് കമ്പാരിറ്റീവ്ലി റെയറാണ്. അങ്ങനെയുള്ള ഒരു രാഗമാണിത്. ഇതിൽ ത്യാഗരാജസ്വാമി ഒരു ബ്യൂട്ടിഫുൾ കൃതി രചിച്ചിട്ടുണ്ട് രാമനെ പറ്റിയിട്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ക്ലൂ ഉള്ളത്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻ്റ് ചെയ്യുക. Thank you.
ഇനി വരുന്ന രാഗം ഒരു വക്രസമ്പൂർണ്ണ രാഗമാണ്. ഈ വക്രസമ്പൂർണ്ണ രാഗം എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആനന്ദഭൈരവിയാണ്. ആനന്ദഭൈരവി പോലെ വക്രസമ്പൂർണമായിട്ടുള്ള ഒരു രാഗമാണിത്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കൃതി കേട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. മനസ്സിലായാൽ കമൻ്റ് ചെയ്യുക. അവസാനമായിട്ടുള്ളത് ഒരു ഔടവ രാഗമാണ്. ഔടവ രാഗമാണ്. അതായത് പോകുമ്പോൾ അഞ്ച് സ്വരം, തിരിച്ചു വരുമ്പോൾ അഞ്ച് സ്വരം, നമ്മുടെ മോഹനം ഹംസധ്വനിയൊക്കെ പോലെ. ഇതിൽ എ ആർ റഹ്മാൻ്റെ ഒരു പാട്ട് വളരെയധികം ഹിറ്റ് പാട്ടാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രാഗം പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഇത്ര ക്ലൂവുള്ളൂ. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, കണ്ടുപിടിക്കുക. ലേൺ ആൻഡ് പ്രാക്ടീസ് കർണാട്ടിക് മ്യൂസിക്കിൻ്റെ രാഗ ക്യൂസിൻ്റെ 17-ാമത്തെ എപ്പിസോഡാണിത്. മറ്റ് 16 എപ്പിസോഡിലും വളരെയധികം നമുക്ക് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. നിങ്ങളുടെ കുറേ ലൈക്കും കമൻറ്റും ഷെയറും മാത്രമല്ല, ഇതിലൂടെ എനിക്ക് കുറേ ഫ്രണ്ട്സിനെയും കിട്ടി. അപ്പോൾ ഇനിയും നിങ്ങൾ ഇതുപോലുള്ള സപ്പോർട്ട് തുടർന്നുമുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.